28 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ, ജോൺസൺ, സിംപോളോ, ജാഗ്വർ, ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ, സാനിറ്ററി വെയറുകൾ, ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുട കീഴിൽ. പട്ടാമ്പി കണ്ണന്നൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി മുസ്തഫയെ പട്ടാമ്പിയിലും ഷൊർണൂരിലും എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. സുഹൃത്തുക്കളെ കൊല്ലാൻ 80 രൂപയുടെ കത്തി വാങ്ങിയ കടയിലും രക്ഷപ്പെടാൻ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച ഷൊർണൂരിലും പ്രതിയുമായി പോലീസ് എത്തി. കടക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പട്ടാമ്പി കണ്ണന്നൂർ ഭാരതപ്പുഴയോരത്ത് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത്. ഓങ്ങല്ലൂർ സ്വദേശികളായ അൻസാറിനെയും കബീറിനെയും സുഹൃത്തായ മുസ്തഫയാണ് കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അൻസാർ ആശുപത്രിയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. കബീറിന്റെ മൃതദേഹം പുഴയിൽ നിന്നുമാണ് ലഭിച്ചത്. കുറ്റം സമ്മതിച്ച സുഹൃത്ത് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പ്രതി വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വ്യാഴാഴ്ച പട്ടാമ്പിയിലും ഷൊർണൂരിലും തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. പട്ടാമ്പി കൽപ്പകയ്ക്ക് സമീപമുള്ള കടയിൽ നിന്നുമാണ് സുഹൃത്തുക്കളെ കൊല്ലാനായുള്ള കത്തി മുസ്തഫ വാങ്ങിയത്. അൻസാറും മുസ്തഫയുമാണ് കടയിലേക്ക് എത്തിയിരുന്നത്. ആദ്യം സിഗരറ്റും വെള്ളവും വാങ്ങി റോഡിലേക്ക് പോയ ഇവരിൽ മുസ്തഫ വീണ്ടും കടയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. തുടർന്നാണ് കത്തി വാങ്ങിയത്. 80 രൂപയുടെ കത്തിയാണ് വാങ്ങിയത്. പണം ഗൂഗിൾ പേയിലൂടെ നൽകുകയും ചെയ്തു. വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. ഷൊർണൂർ DYSP PC ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. കടക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. പിന്നീട് കൊലപാതകത്തിന് ശേഷം പ്രതി ചോരപുരണ്ട വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച ഷൊർണൂരിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ അഴുക്കുചാലിലാണ് പ്രതി ചോരപുരണ്ട ഷർട്ട് ഉപേക്ഷിച്ചത്. പിന്നീട് പ്രതിയുടെ കുടുംബക്കാരുടെ കടയിൽ നിന്നും മാറ്റാനുള്ള വസ്ത്രങ്ങളും വാങ്ങി. ഇവിടെയും പോലീസ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. തൃശൂർ ആറ്റൂരിലുള്ള കുടുംബ വീട്ടിലേക്ക് പോകാനായിരുന്നു പദ്ധതി. അതിനു മുമ്പേ പോലീസ് പിടികൂടുകയും ചെയ്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ പ്രതി കുടുംബക്കാരെ അറിയിച്ചിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന സൂചന. തെളിവെടുപ്പിന് ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിലായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുക. ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയുള്ള അന്വേഷണമാണ് ഇനി ഉണ്ടാകുക. പോലീസ് കസ്റ്റഡി കാലാവധി തീരുന്ന നാളെ കോടതി മുൻപാകെ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകും. സുഹൃത്തുക്കളുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് ഇപ്പോൾ പോലീസ് തെളിവുകൾ സഹിതം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.